ഈശോമിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ. ഹല്ലേലൂയ. പ്രിയമുള്ള വൈദികരെ, സമർപ്പിതരെ, എൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, ഓ ഈശോയുടെ കുട്ടികളെ, യുവജനങ്ങൾ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പം മഴ പെയ്യും, അതിന് വേഗം ടോക്കെടുക്കുകയാണ് കേട്ടോ. ഇപ്പം തന്നെ 4:55 ഇപ്പം എടുത്ത് ഇപ്പം തന്നെ പോസ്റ്റ് ചെയ്യണം. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് നമുക്കൊരു സാക്ഷ്യം വായിക്കാനായിട്ടുണ്ട്. ജോർലി എന്ന് പറയുന്ന വ്യത്യാസിച്ചിരിക്കുന്ന സാക്ഷിയാണ് പ്രിയ ബഹുമാനപ്പെട്ട അച്ഛ. അച്ഛൻ്റെ പ്രതിദിന ടോക്ക് എല്ലാ ദിവസവും കേൾക്കുകയും വചനം എഴുതി സൂക്ഷിക്കുകയും ചെയ്യുന്ന ആളാണ് ഞാൻ. എല്ലാ ദിവസവും സഹോദരൻ ടോക്ക് കേൾക്കുമ്പോൾ അതിനെ എഴുതി സൂക്ഷിക്കും. നിങ്ങൾക്കും അങ്ങനെ ഒരു ശീലമുണ്ടെന്ന് എനിക്കറിയാം, ഇല്ലെങ്കിൽ തുടങ്ങിക്കോ. എന്നിട്ട് പറയാം, എൻ്റെ വിശ്വാസ ജീവിതത്തിന് ഇപ്പോൾ കരുത്ത് പകരുന്നത് അച്ഛൻ്റെ ഈ വചനത്തിൽ അധിഷ്ഠിതമായ 5 മിനിറ്റ് ടോക്കാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഞാൻ ഒരു സർക്കാർ ജീവനക്കാരനാണ്. അച്ഛൻ്റെ ടോക്കിലെ വചനത്തിൻ്റെ മൂല്യം എൻ്റെ സർക്കാർ ജീവിതത്തിൽ മെച്ചപ്പെട്ട സേവനം നൽകാൻ എനിക്ക് സാധിക്കുന്നു. തടസ്സങ്ങളൊക്കെ കർത്താവ് കുറേ കാര്യങ്ങൾ നൽകിയതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുക, പ്രാർത്ഥന സഹായം ചോദിച്ചിരിക്കുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വാസ്തവത്തിൽ എനിക്ക് വായിച്ച സാക്ഷ്യങ്ങൾ, എല്ലാ സാക്ഷ്യങ്ങളും നല്ലതാണെങ്കിലും ഈ സാക്ഷ്യം എനിക്ക് ഇഷ്ടം. കാരണം എന്താ, വിശ്വാസ ജീവിതത്തിൽ കുറച്ചുകൂടെ കരുത്ത് പകർത്തി എന്ന് മാത്രമല്ല, എൻ്റെ പ്രവൃത്തികളിൽ കുറച്ച് വ്യത്യാസം വരാൻ തുടങ്ങി എന്ന് പറയാം. മെച്ചപ്പെട്ട പ്രവൃത്തികളായെന്ന് പറയും. പറയാം നമുക്ക് കുട്ടികളെ, നമുക്ക് ആ വ്യക്തിയെ പ്രതി ഈശോയ്ക്ക് മഹത്വം നിർത്തിയൊരു ഹല്ലേലൂയ പറഞ്ഞാലോ. ഹല്ലേലൂയ, വെരി ഗുഡ്. ഇന്ന് അതിനോട് ബന്ധപ്പെട്ട ഒരു വിഷയമാണ് ഇന്നതിൻ്റെ തലക്കെട്ട്. നിങ്ങൾ നിരീക്ഷണത്തിലാണ്. ഒരു പക്ഷേ ഈ ഒരു തലക്കെട്ട് പല സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടു കാണും. സാധാരണഗതിയിൽ ഈ ക്യാമറ വെക്കുന്ന സ്ഥലത്ത് പറയും നിങ്ങൾ നിരീക്ഷണത്തിലാണെന്ന് പറയും. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഈ കോവിഡ് കാലഘട്ടത്തിൽ തന്നെ പറയും നിരീക്ഷണത്തിലാണ് അല്ലേ, അങ്ങനെയൊക്കെ പറയും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 33:15 വാക്യം അതിനെ പഠിപ്പിക്കുകയാണ്. ഹൃദയങ്ങളെ രൂപപ്പെടുത്തുന്നവൻ നിങ്ങളുടെ പ്രവൃത്തികളെ നിരീക്ഷിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. പ്രവൃത്തികൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത്, നമുക്കറിയാം ഇപ്പം നമ്മളൊരു പ്രോഗ്രാം, എന്തെങ്കിലും ഒരു മെഷീൻ വർക്ക് ചെയ്യുന്ന വിചാരിക്കും. അപ്പം അത് ഉണ്ടാക്കുന്ന ആൾ അത് ഓൺ ചെയ്യുമ്പോൾ അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് നോക്കിക്കൊണ്ടിരിക്കും അല്ലേ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കമ്പ്യൂട്ടറുകൾ സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്ന ആളാണെങ്കിൽ അതുണ്ടെങ്കിൽ അതിൻ്റെ വർക്ക് എങ്ങനെയാണ് വരുന്നതിൻ്റെ പ്രവൃത്തി നോക്കിക്കൊണ്ടിരിക്കും, ശരിയല്ലേ. എന്ന് പറയുന്നത് പോലെ ഹൃദയങ്ങളെ രൂപപ്പെടുത്തുന്ന കർത്താവ് നമ്മുടെ പ്രവൃത്തി നോക്കിക്കൊണ്ടിരിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് കേട്ട അനുഭവസാക്ഷിയായിട്ട് ഒന്ന് ചേർത്ത് ചിന്തിച്ച് നോക്കിയേ, വാസ്തവത്തിൽ ഈ വ്യക്തിയുടെ ഹൃദയത്തിൽ എന്ത് ചെയ്തു, ദൈവത്തിൻ്റെ വചനം ശക്തമായി വരാൻ തുടങ്ങിയപ്പോൾ പ്രവൃത്തിയിൽ വ്യത്യാസം വരാൻ തുടങ്ങി. കർത്താവ് ഈ പ്രവൃത്തികളെല്ലാം നിരീക്ഷിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വാസ്തവം നമ്മുടെ ഹൃദയത്തിന് ഒരു രൂപാന്തരീകരണം വന്നാലേ നമ്മുടെ പ്രവൃത്തികൾ വ്യത്യാസം വരും. നമ്മൾ പലപ്പോഴും പല തീരുമാനം എടുക്കും അല്ലേ, അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം, പക്ഷേ പറ്റുന്നില്ല. കാരണം എന്താ, ഹൃദയത്തെ രൂപാന്തരീകരണം വരുന്നില്ല. ഇപ്പം ഹൃദയത്തെ രൂപാന്തരപ്പെടുന്ന ആരാ, കർത്താവാണ്. അത് കർത്താവിനോട് കരണ് അപേക്ഷിച്ചുകൊണ്ട് കർത്താവിൻ്റെ വചനങ്ങൾ ധാരാളം സ്വീകരിച്ചു വരുമ്പോഴും പ്രവൃത്തികൾ വ്യത്യാസം വരും. ആ രൂപപ്പെടുന്ന കർത്താവ് നമ്മുടെ പ്രവൃത്തികളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ അന്തിവിധിയും, ശരിയല്ലേ. വല്ലതും മനസ്സിലായോ? അതുകൊണ്ട് എനിവേ, നമുക്ക് ഹൃദയത്തിൽ ഒരു രൂപാന്തരീകരണം വരാൻ വേണ്ടി പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുമിച്ച് ശ്രദ്ധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് അങ്ങനത്തെ നീ നല്ല വചനത്തെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കർത്താവ് വചനം ഒരുപാട് ഹൃദയങ്ങൾ രൂപാന്തരപ്പെടുത്തുന്നു ഞങ്ങൾ വിശ്വസിക്കുകയാണ്. അങ്ങേക്ക് നന്ദി പറയുക. എൻ്റെ ഈശോയെ വചനം കേട്ട് കഴിഞ്ഞപ്പോൾ കർത്താവ് എൻ്റെ പ്രവൃത്തികൾ കാണുന്നുണ്ട് എന്ന ചിന്ത ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണം. കർത്താവ്, എൻ്റെ പൊന്നു കർത്താവേ, ഞങ്ങളുടെ ഹൃദയത്തെ അവിടുന്ന് രൂപാന്തരപ്പെടുത്തണമേ, ഒരു വ്യത്യാസം തരണമേ. കർത്താവ് ദൈവമേ, ഒരു വ്യക്തി പ്രവൃത്തികൾ വ്യത്യാസം വരണമെന്ന് ആഗ്രഹിച്ചിട്ടും സാധിക്കാത്ത വ്യക്തികൾ അവിടുന്ന് കാണണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ ഹൃദയത്തെ രൂപപ്പെടുത്താൻ ആഗ്രഹിക്കുന്നതിനനുസരിച്ച് രൂപപ്പെട്ട് പ്രവൃത്തികൾ ഞങ്ങൾക്ക് വ്യത്യാസം വരട്ടെ. കർത്താവ്, അതിനിടയിൽ പ്രവർത്തിക്കുന്ന എല്ലാ തിന്മയുടെ ചിന്തകളും യേശുനാമത്തിൽ ബന്ധി വിട്ടു മാറിപ്പോകട്ടെ. കർത്താവേ, എല്ലാ മഹാമാരിയും ഞങ്ങളെ ഞങ്ങളുടെ കുടുംബത്തെ സംരക്ഷിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.